ഫോട്ടോ എടുക്കാൻ നിൽക്കുക, ഫോട്ടോ എടുക്കാൻ നിൽക്കുക. പാപിയായ എന്റെ ജന്മം മുഴുവനും വെറുതെ അങ്ങ് തീരട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മള് എവിടെ പോണേ? ഇന്ത്യ ഗേറ്റിലെ, ഇന്ത്യയുടെ ഏതൊരു ഗേറ്റിലാ പോണത്? അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോ കാണിച്ചുതരാം. ഏത് ഗേറ്റാന്ന് അറിയില്ല. നമ്മുടെ ഷിയാബ്ക്കല്ലേ, ഷിയാബ് ചോറ്റൂര് മക്കയിലേക്കൊക്കെ നടന്നു പോയ അദ്ദേഹം ഇവിടെ ഉണ്ട്, ഡൽഹിയിലുണ്ട്. അപ്പോൾ പറഞ്ഞു ഇന്ത്യ ഗേറ്റ് എന്തായാലും പോയി നോക്കണം, പറഞ്ഞത് അടുത്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി നോക്കാണ്, പോയി നോക്കണം. അപ്പോൾ ഇന്ത്യ ഗേറ്റിലുള്ള എൻട്രൻസ് അങ്ങനെ എങ്ങനെ കിട്ടാ പോവുക അല്ലേ? ഇല്ല, എന്താണെന്നറിയില്ല. ലോക കൊടുക്കുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഗേറ്റ് ഏണ്ട് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് എടാ, കുറച്ച് ബുദ്ധിവിവരം വേണേ. വെറും കുറച്ച് ഗ്ലാമർ ആയിട്ട് കാര്യമില്ല എന്നെ പോലെ. അപ്പോ ഇന്ത്യ ഗേറ്റിന് അവിടെ വന്നിരിക്കണേ, എന്താ മനസ്സിലാവാണ്ട്. ഫോട്ടോ എടുക്കാൻ നിൽക്കുക, ഫോട്ടോ എടുക്കാൻ നിൽക്കുക. ഞാൻ വീഡിയോ എടുക്കണേ. ഇതാ വളെ ഇന്ത്യ ഗേറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഇന്ത്യയുടെ ഗേറ്റ്. ആ, പാകിസ്ഥാനോ? ഒരു ഒരു കാര്യം പറയാം അല്ലേ, ഒപ്പം ഒരാളില്ലാത്തോണ്ടല്ലേ, ഒരു വേറൊരു കപ്പിൾസ് അല്ലെങ്കിൽ ഇന്ന് ഈ ടൈം വരെ റൂം കുത്തുന്നതാ. ഇന്നലെ വന്നിട്ട് ഇന്നലെ ഇവിടെ എത്രണിക്ക് എത്തിക്ക്, ഉച്ചക്ക് എത്തിക്കില്ലേ, ഒന്നരക്ക് എത്തിക്ക്, ഒന്നര മുതൽ ഈ ടൈം വരെ റൂം കുത്തുന്നു. രണ്ടു ദിവസം ആരിസ് ഖാന്റെ ഗിഫ്റ്റ്, ഗിഫ്റ്റ് എന്നല്ല എന്താ പറയാ, അപ്പൊ റൂം സെറ്റ് ആക്കി തന്നു. ആ, സമ്മാനം. അപ്പൊ അവിടെ ആയിരുന്നു. പിന്നെ 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 അവിടെ ഇങ്ങനെ കുത്തിരുന്നു ഞങ്ങള് അല്ലേ. ഞങ്ങൾക്ക് അറിയില്ല, പ്രത്യേകിച്ച് ഒരു ഇതില്ലല്ലോ. അമ്മക്ക് അറിയായിട്ടായിരിക്കും, പേടിയായിട്ടായിരിക്കും ഇറങ്ങാന്. ഒരു സ്ഥലം അങ്ങനൊന്നും ഞങ്ങള് ഇതുവരെ കണ്ടിട്ടില്ല, ആകെ കണ്ടത് മാത്രല്ലേ. പിന്നെ ഷിയാബ് ചുറ്റൂര് അല്ലേ. ഷിയാബ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഷിയാബ്ക്ക് വിളിച്ചപ്പോ ഷിയാബ്ക്ക് അവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരു ദിവസം നിങ്ങൾ ഡൽഹിയിലായിട്ട് കറങ്ങണം എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ എങ്ങനെ കറങ്ങാനാ നമുക്ക് അറിയണ്ടേ. ഭയങ്കര ചൂടാ, പക്ഷെ ഇവിടെ കുറച്ച് തണുപ്പുണ്ട് അല്ലേ, കാറ്റും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ക്യാമറ എടുത്തരണോ ഫോട്ടോ എടുത്തരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര പേടിയാണ്, ഫോണോണ്ട് തട്ടിപ്പറിച്ച് പോയാലും ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഒരുത്തം ഒരു ഫോട്ടോ എടുക്കാൻ 30 rupees എന്ന് പറഞ്ഞിട്ട്, ഒരു ഫോട്ടോ എടുക്കാൻ 30 rupees എന്ന് പറഞ്ഞു. അതിൽ എന്നാൽ കുഴപ്പമില്ല, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാമെന്നൊക്കെ വിചാരിച്ചു. ചെങ്ങായി അങ്ങോട്ട് നടത്തി നടത്തിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാമറ എല്ലാവിടെ ഇല്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ എത്ര പോകണം വിചാരിച്ചിട്ടാ. ചിലപ്പോൾ എന്നിട്ട് ഫോട്ടോ ഞാൻ എങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു. ഫോട്ടോ സെൻഡ് ചെയ്യാറപ്പോൾ ഫോണിൽ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അതൊക്കെ പേടിയാണ്, ഫോണ് സെൻഡ് ചെയ്യുമ്പോൾ ഫോൺ മേടിച്ച് ഓടിയാലോ അല്ലേ, പറയാൻ പറ്റൂല. ബാക്ക് സൈഡ് ആട്ടോ, ഇവിടെ ഇവിടെ ആ ഇവിടെ വെയിൽ കുറവുണ്ടല്ലേ. ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല രസം ഉണ്ടാവും. ചിലപ്പോൾ പേടിച്ചിക്കാൻ സംഭവം കാണാൻ കുറേ ഉണ്ട് കേട്ടോ, സംഭവം കുറേ കാണാണ്ട്, സംഭവം കുറേ കാണാണ്ട്. പക്ഷേ പേടിയാ, ഒന്നാമത് പേടിയില്ലോണേ. ഞാനല്ല കപ്പിൾസ്, കപ്പിൾസ് വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സീനുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, അപ്പം ഇനി വരുമ്പോൾ എന്തായാലും ആരെങ്കിലും കൂട്ടി. നമ്മൾ പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഒക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ സീനാണ് കുറച്ച്, ഓരോരുത്തർ നോക്കിപ്പോണ്ട തന്നെ. ഞാൻ നോക്കിയ വേക്കുന്നാലും പോവാൻ ചണ്ടോ.
കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മാത്രല്ല, ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫോണ് മേടിച്ചു കൊടു എന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് ആ ഒരു പേടി വേറുണ്ട് അല്ലേ, ഓ ഇന്നലെ മേടിച്ച പേടി പറയാതിരിക്കണ നല്ലത് അല്ലേ. അതായത് ഒന്നാമത് ആ ഏരിയ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറവുള്ള ഏരിയ, പിന്നെ അവിടെ പിന്നെ എന്തിനാ അവിടെ പോയി നോക്കുക. അവിടെ ഓൾറെഡി നമ്മൾ ഹയർസ്ക്ക് അവിടെ റൂം എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ പിന്നെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ, അപ്പോൾ പുറത്ത് ഞങ്ങൾ ഫുഡിനായിട്ട് ഇറങ്ങിയപ്പം ഒന്നും പറയണ്ട, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫുള്ള് പറ്റിക്കുന്ന വെച്ചാല് എൻ്റെ ഫോണ് അവസാനം ചോദിച്ചു അവര് സെൻഡ് ചെയ്യാൻ. വേറെ ആരും നമ്മൾ കുറ്റപ്പെടുത്തല്ല, കാരണം ഈ ഒരു പ്ലേസ് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഓള് പറഞ്ഞു ഓളെ ഫോൺ, ഓളെ ഫോൺ ഒന്ന് ചെറു ചെറുതല്ലേ മറ്റന്നല്ലേ, അപ്പോൾ പിന്നെ ഓളെ ഫോൺ എടുത്തെടുത്ത് ഗൂഗിൾ പേ അത് കൊടുത്തില്ല, ജസ്റ്റ് കൈ പേടിയാണ്, എന്താണെന്ന് അറിയില്ലല്ലോ. അതാണ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോ നമ്മള് ആളാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യം വന്ന് ചോദിച്ചോ, പക്ഷെ നമുക്ക് മലയാളം അറിയില്ല, കുറേ ഹിന്ദിക്കാർ കണ്ടപ്പോൾ പിന്നെ പെട്ടെന്ന് ഹിന്ദി പാട്ട് മനസ്സിൽ വന്നാണ്. പിന്നെ മറ്റു പാട്ടാണ് ഏതാ ജുനൂന ഹേ മേരാ ബനൂന തേരേ കാബിൽ തേരേ ബിനാ ഗുസാരാ ഏ ദിൽ ഹേ മുശ്കിൽ. ആ പോണാളൊക്കെ ഞങ്ങളൊരു വീഡിയോ എടുപ്പിച്ചു കേട്ടോ, ജസ്റ്റ് റീൽസ് ഇടാൻ വേണ്ടിട്ട്. ആ ശരി, എവിടെ നിക്കണ്ടെന്നൊക്കെ ചോദിച്ചു, ഞാൻ ചോദിച്ചു ഫോണോണ്ട് പോവാനാ ചോദിച്ചു. അവിടെ ഒക്കെ ഇങ്ങനെ കുറെ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ലേ, നല്ല രസമായിരിക്കും ഇവിടെ അടുത്തുള്ള ആൾക്കാർ. ഇവിടെ അടിപൊളിയല്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ കേട്ടോ, അതായത് ഊബറല്ലേ, ഊബർ പറഞ്ഞാൽ കാർ ബുക്ക് ചെയ്യൂല നമ്മൾ, ശരിക്കും ഊബറില്ലെങ്കിൽ ആകെ തെണ്ടി പോയാനെ സത്യം പറയാലോ. ചിലർക്കും ചിലപ്പോ അറിയണ്ടാവൂല, എല്ലാവർക്കും അറിയണ്ടാവും, ഇവിടെ ഇവിടെ ഉണ്ടോന്നൊന്നും അറിയില്ലായിരുന്നു. ശരി, ഞാൻ ബാംഗ്ലൂരൊക്കെ ഉണ്ട്, ഇവിടെ എങ്ങനെയൊന്നും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഞങ്ങൾക്കൊരു മറ്റേ ഒരാൾ ആദ്യം ഒരു ഒരാളെ പരിചയപ്പെടുത്തി തന്നീനു അല്ലേ, നേരത്തെ വീഡിയോയില് അവിടുത്തെ ഒരു ഹോട്ടലില് പ്രവീണോ അങ്ങനെ എന്തോ ഒരാളായിരുന്നു. ആള് പറയുന്നത് ഊബർ ബുക്ക് ചെയ്തിട്ട് ആദ്യം ആൾ 1500 രൂപ വരും എന്നാണ് കാറിന്, പിന്നെ അത്രയ്ക്ക് വരുമെന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചപ്പോൾ ആള് ആൾക്ക് മനസ്സിലായി നമ്മൾ ഒരു ആവറേജിലുള്ള ആൾക്കാരാന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു എന്നാൽ ഊബർ ഡൗൺലോഡ് എന്ന് പറഞ്ഞു, അങ്ങനെ ഊബർ ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ പിന്നെ ഫുള്ള് ഊബറായി. ഊബർ പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ അടുത്തുള്ളൊരു മാർക്കറ്റിൽ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്റർ ഉണ്ടാകുമ്പോൾ എൻ്റെ അറിവിൽ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് നാട്ടിൽ ഒരു 200-250 രൂപ വേണം അല്ലേ, ഒരു ഒരു ഒന്നിനൊന്ന് 30 രൂപയ്ക്കല്ലേ അടി തോന്നുന്നുണ്ട്, 30-25 അല്ലേ. അപ്പോൾ ആ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കാറിൽ 169 രൂപ മതി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം അങ്ങനെ, അപ്പം എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊബർ നല്ലൊരു ഉപകാരമാണെന്ന് പറയുന്നത്, അടിപൊളിയാണ്. അപ്പോൾ കുറേ ആയിട്ട് ഒരു ഉമ്മയെ കണ്ടു ഞാൻ നല്ല പാട്ട് പാടി വെച്ചിട്ട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നത്, കാരണം നമ്മൾ റൂഹാനമ്മ പാടി പാടി എല്ലാവരും കേട്ടും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പാട്ടിന് നല്ലൊരു പാട്ടില്ല ഓക്കെ അല്ലേ. പാപിയായ എൻ്റെ ജന്മം മുഴുവനും വെറുതെ അങ്ങ് തീരട്ടെ, എങ്കിലും എൻ്റെ മക്കൾക്കായി നല്ലതായി തീരട്ടെ.
ഉമ്മ തന്ന സ്നേഹം ഇനി കണ്ടതില്ല നിങ്ങൾ. ഇനി ഒന്നു മാത്രം ഓർക്കൂ, പെറ്റുമ്മയോളമൊന്നില്ല. ഉമ്മ തന്ന സ്നേഹം ഇനി കണ്ടതില്ല നിങ്ങൾ. ഇനി ഒന്നു മാത്രം ഓർക്കൂ, പെറ്റുമ്മയോളമൊന്നില്ല. ഒരു ഉമ്മയെ കണ്ടു ഞാൻ ഒരു വൃദ്ധസദനമിൽ നിന്ന്. ആ ഉമ്മയോട് ചോദിച്ചു തൻ മക്കളെല്ലാരും എവിടെ. കൈമലർത്തിക്കൊണ്ട് പറയുന്നു, എനിക്കാരുമില്ല മോനെ, എൻ മക്കളെല്ലാരും അവിടെ, കോടീശ്വരന്മാരുമാണ്. ഇനി എന്തിനാണ് അവർക്കെന്നെ, ഒരു പുരാവസ്തു ഞാനല്ലേ. ഇനി എന്തിനാണ് അവർക്കെന്നെ, ഒരു പുരാവസ്തു ഞാനല്ലേ.